നമസ്കാരം. മരട് മൂത്തടൻ ദേവാലയത്തിൻ്റെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം ഇന്ന് കാണുകയാണ്. നിരവധി വർഷങ്ങളായി ഈ ദേവാലയത്തിൽ വെള്ളക്കെട്ടിൻ്റെ ദൂഷ്യത മൂലം വിശ്വാസികൾക്ക് പള്ളിയിലേക്ക് വരുവാനോ പ്രാർത്ഥനക്ക് കൂടുവാനോ സാധിക്കാറില്ല. 16.6 ലക്ഷം രൂപ ചെലവിട്ട് ഈ പള്ളി അങ്കണത്തിലെ വെള്ളം കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേയിലൂടെ ഒരു കാണ നിർമ്മിച്ച് ആണ് ഈ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരം കാണുന്നത്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. നമുക്ക് ആ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ കെ ബാബുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങ് കാണാം. മരട് നഗരസഭയിലെ 16-ാം ഡിവിഷനിൽ നമ്മുടെ മൂത്തടം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. ഒരു മഴ പെയ്താൽ പള്ളിമുറ്റം വെള്ളം കൊണ്ട് നിറയും. ഈ സാഹചര്യത്തിലാണ് മൂത്തടം പള്ളിയുടെ വികാരി അച്ഛൻ ഇടവകാംഗങ്ങളായിട്ടുള്ള കൗൺസിലർമാരോട് പറഞ്ഞും അടുത്ത് മഴക്കാലം വന്നപ്പോഴാണ് സഖാവ് സ്വരാജിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും സഖാവ് MLA ഇതിനെ ഇടപെടുകയും ചെയ്തത്. MLA ഇടപെട്ടതിനെ തുടർന്ന് ഏതാണ്ട് 17 ലക്ഷത്തിലധികം രൂപ ഈ മൂത്തടം പള്ളിയുടെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ഇന്ന് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയാണ്. ഈ കാണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിസ്റ്റർ KV തോമസും അതുപോലെ തന്നെ മിസ്റ്റർ ബാബുവും പണം അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിക്കമ്മിറ്റിയെ ബോധപൂർവം പല പ്രാവശ്യമായി തെറ്റിദ്ധരിപ്പിച്ചതാണ്. അന്നത്തെ ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ മേടയിൽ പോയി വർത്തമാനം പറഞ്ഞ് സ്വരാജിനെ കാണുവാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ സ്വരാജിനെ വിളിച്ച് സ്വരാജ് അച്ഛൻ നിശ്ചയിച്ച 2 മണിക്കൊന്ന് അച്ഛനെ കാണുകയും അച്ഛൻ്റെ ഈ പരാതി കേൾക്കുകയും പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞ് പോവുകയും അതിനുശേഷം വർക്ക് അലോട്ട് ചെയ്ത് അച്ഛനെയും പള്ളി പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും അതിൻ്റെ മുഴുവൻ ഡീറ്റെയിലും കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അച്ഛൻ പ്രിയപ്പെട്ട സ്വരാജിനെ താങ്കൾ ജയിച്ചു വന്നം ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്തത്. ആ സാഹചര്യം നിലനിന്നതുകൊണ്ട് മാത്രമാണ് ഈ ജനകീയ ഉദ്ഘാടനത്തിന് ഞങ്ങൾ നിർബന്ധിതമായത്. MLA ഈ ഫണ്ട് ഇതിനുള്ള ഫണ്ട് മുൻ MLAയാണ് അനുവദിച്ചതെന്നുള്ളതിനെ കുറിച്ച് ഒരു തർക്കമില്ല. പക്ഷേ ഒരു MLA മാറി കഴിഞ്ഞാൽ അടുത്ത MLAയാണല്ലോ MLA. ഇപ്പം സ്വരാജാണ് ഇവിടുത്തെ MLA അല്ലല്ലോ. ഇപ്പം ഞാനിവിടെ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പണിത ഒരുപാട് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം, ഒരുപാട് റോഡുകളുടെ ഉദ്ഘാടനം എൻ്റെ മുൻ MLA നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഈ വാദം പറഞ്ഞില്ല, എനിക്കൊരു കത്ത് പോലും തന്നിട്ടില്ല. ഇവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് തൊട്ടടുത്ത്. 80 ലക്ഷം രൂപ ഞാൻ അനുവദിച്ച MLA ഫണ്ടിരുന്നത്, എന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ MLA മാറി അല്ലെങ്കിൽ ഗവൺമെൻറ് മാറി നഗരസഭ മാറി അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത MLA ആരാണോ ആളാണ് MLA. ഇപ്പം ഞാനിത് പറ്റില്ല എന്ന് കത്ത് കൊടുത്താൽ ഇത് നടക്കില്ലല്ലോ. അതൊരു വിചിത്രമായ വാദമാണ്. മാർസിസ്റ്റുകാരുടെ പ്രതിഷേധം വളരെ അർത്ഥശൂന്യമായ പ്രതിഷേധമാണ്. ഞാനും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തുടങ്ങി വെച്ച വിഴിഞ്ഞം തുറമുഖം അവരല്ലേ ഉദ്ഘാടനം ചെയ്തത്. ഇവർക്ക് കണ്ണൂർ എയർപോർട്ട് അവരല്ലേ ഉദ്ഘാടനം, ഞങ്ങളല്ലേ തുടങ്ങിയത്. 90% വർക്ക് നടത്തി ഞങ്ങൾ. റിട്ടയർ ചെയ്തിട്ടുള്ള ഈ അബ്രഹാം സാറ് അദ്ദേഹം ഇതുമായിട്ട് വലിയ ഒരു ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹവും പള്ളിയിലെ അച്ഛനും അതേപോലെ ഡിവിഷൻ കൗൺസിലറും മുൻ ചെയർപേഴ്സൺ സുല്ലാസിബിയും എല്ലാം ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നീക്കിയത്. എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ ഫണ്ട് പാസ്സാക്കുക, സർക്കാർ പാസ്സാക്കുകയും അതിൽ നിന്ന് നമ്മൾ ഇന്നൊരു രൂപരേഖ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ ഇന്ന് ഈ പാനയുടെ നിർമ്മാണം ആരംഭിക്കുകയാണ്. ഈ ആരംഭത്തിലാണ് നമ്മുടെ KBABU സാർ MLA വരുന്നതിന് മുമ്പ് തന്നെ അവർ തടയാൻ വരികയും അതിരത്തിൽ ജനകീയമായി വന്നതിനെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും കാണിച്ചു. ഇത്രയും ആളുകൾ ഇവിടെ വന്ന് പ്രതിഷേധം കാണിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെ തടയുക എന്നുള്ള ആ തരത്തിലുള്ള നീക്കം ഒരു രാഷ്ട്രീയ കക്ഷിക്കും നല്ലതല്ല. മരട് മുനിസിപ്പാലിറ്റിയിലെ 16-ാം ഡിവിഷനിലെ കാണ നിർമ്മാണം വലിയ വിവാദത്തിലായി. ഈ കാണ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച് ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ M സ്വരാജാണ് എന്നുള്ള വലിയ പ്രതിഷേധത്തിലാണ് മരട് മുനിസിപ്പാലിറ്റിയിലെ പ്രതിപക്ഷം. പ്രതിപക്ഷം അംഗങ്ങളെല്ലാവരും ഒത്തുകൂടി ഇവിടെ ആദ്യം ഒരു ജനകീയ ഉദ്ഘാടനം നടത്തിയ ശേഷമാണ് ബഹുമാനപ്പെട്ട
ഇപ്പോഴത്തെ എം എൽ എ ശ്രീ കെ ബാബു ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തിയത്. മറ്റൊരു വിശേഷം നിങ്ങൾക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി മരടിൽ നിന്നും സുബീഷ് ലാൽ, ദ ടൂർ.